പക്ഷെ സെക്യൂരിറ്റി കാരണം ഉണ്ടെന്ന് ആകെ പ്രശ്നമായി. എന്നെ കണ്ടു എന്ന് സംശയമുണ്ട്. ആ വേഗം സാധനം ഇട്, വെളുക്കുന്നതിന് മുമ്പ് ഹാൻഡ് ഓവർ ചെയ്യണ്ട. എന്തോ എന്താ ഫിറ്റാണ്? അത് കളഞ്ഞേക്കെ, അത് കളഞ്ഞേക്കെ. ഇതെന്താ പറയുന്നത്? കഷ്ടപ്പെട്ട പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിൽ പൊക്കിയിട്ട് കളയാനോ? അല്ല, അതിനെന്തോ അമാനുഷിക ശക്തിയുണ്ട്. എന്റെ കയ്യിൽ ഇരുന്നിട്ട് ഒരു അമാനുഷിക ശക്തിയും കണ്ടില്ല. നീ ആ മാല നയിച്ച നിന്റെ ഒരു ഭ്രാന്ത്. ഇനി ഇത് ഒരു നിമിഷം പോലും വെച്ചോണ്ടിരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് എത്രയുടെ കൈകളിൽ എത്തിക്കണം. നീ അവിടെ മാറിയത്. ആ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, അതാ വൈകിയത്. പറഞ്ഞ കാശ് മുഴുവൻ എടുത്തിട്ടുണ്ട്. പ്രതിമ എവിടെ? വണ്ടിയിലുണ്ട്. വരൂ. ആ എന്താ ഇത്? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഈ പ്രതിമയ്ക്ക്. എനിക്കിത് വേണ്ട. അതെ, അങ്ങനെ ആ പ്രതിമ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. കുറെ നാൾ അടിച്ചു പൊളിക്കാനുള്ള കാശും കിട്ടി. പക്ഷേ നമ്മുടെ കാർ അവിടെ ആയിപ്പോയി. അതൊന്ന് പോയി എടുക്കണല്ലോ. പോണേ പോട്ടെ. ഒരു പാത്ത കാർ ഒക്കെ നിങ്ങളുടെ തോന്നലാണെന്നാ എനിക്ക് തോന്നുന്നു. മാന്ത്രിക ശക്തിയുള്ള പ്രതിമയോ? പണ്ട് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരന്മാരിൽ ആരുടെയോ പ്രതിമയത്. എണ്ണമില്ലാത്ത പടയോട്ടങ്ങളിൽ ചോര ഒരുപാട് വീണതല്ലേ. ചിലപ്പോ അതാ പ്രതിമ. എന്താ ചെയ്യുക ഇതെങ്ങനെ? ഈ കടുപ്പ് നമ്മുടെ കാശ്. ഈ നശിച്ച പ്രതിമ കാരണമാണ് ഇതൊക്കെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഉരുക്കുമാനായിട്ട് കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്. നീ എടുക്ക. ആ വേഗം. പേടിക്കാനൊന്നും ഇല്ലെന്നേ. കുരിശുമല എടുത്തില്ലേ? ധൈര്യമായിട്ട് എടുത്തോ. നീ എടുത്തോ. ആ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, ബാക്കി വീട്ടിൽ നമുക്ക് നോക്കാം. എത്രയും പെട്ടെന്ന് ഇത് വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്യണം, ഇല്ലെങ്കിൽ തീക്കളി ആവും. വാ പോ. ആ നടക്ക. Thank you.
ഇത് കണ്ടോ എന്തായാലും ഇന്നലെ നമ്മുടെ കയ്യിൽ നിന്ന് പ്രതിമയും വാങ്ങിച്ചു പോയ ഡിസൂസ കാറിടിച്ച് മരിക്കുന്നു. ആ നിർത്തിയിട്ടിരുന്ന ഡിസൂസിന്റെ കാറിൽ മറ്റൊരു കാർ വന്ന് ഇടിക്കുകയായിരുന്നു. നീ ആ കാറിന്റെ നമ്പർ നോക്കി ചതിച്ചോ, നമ്മുടെ കാറിടിച്ചാലും മരിച്ച വേറൊന്നും ആലോചിക്കണ്ട, നമുക്ക് മുങ്ങാം. അതാ നല്ലത്, തൽക്കാലം ഇവിടുന്ന് മാറി നിൽക്കുന്ന ബുദ്ധി. ഞാൻ നേരെ മൂന്നാറിലേക്ക് പോവാം, ശിവാനന്ദ മോലാളുടെ കൂടെ കൂടാൻ കുറച്ച് നാൾ. നിന്റെ പ്ലാൻ എന്താ, എന്റെ കൂടെ വരുന്നോ? ഇല്ല, നമുക്ക് ഏതായാലും ഒരുമിച്ച് പോണ്ട, ഞാൻ മറ്റെവിടെങ്കിലും മാറിക്കോളാം. ശരി, ആ എന്നാ വിട്ടോ. കടന്നുകളയാന്ന് കരുതിയല്ലേടാ പട്ടി. പറയടാ സത്യം പറയടാ, ഡിസൂസയെ കൊന്നത് നീയല്ലേ? പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിലെ പ്രതിമ മോഷ്ടിച്ചത് നീയല്ലേ? പറയടാ. അറിയില്ല, എനിക്കൊന്നും അറിയില്ല സാർ. എനിക്കൊന്നും അറിയില്ലേ? പറയടാ, ഞാൻ പറയാൻ, സത്യം പറയടാ, ആരാ മോഷ്ടിച്ചത്? എന്തിനാ എന്നെ കാണുന്നെന്ന് പറഞ്ഞത്? വെറുതെ. അങ്ങനെ വെറുതെ എന്നെ വിളിക്കാൻ ചാൻസ് ഇല്ലല്ലോ, എന്തെങ്കിലും കാര്യം കാണും. എന്താ പ്രശ്നം പറ, നമുക്ക് സോൾവ് ചെയ്യാം. മനസ്സിലൊരു ടെൻഷൻ, അതുകൊണ്ടാ വിളിച്ചത്. ഞാൻ റെഡി. ആ എവിടേക്ക് ട്രിപ്പ്? ഊട്ടി, കൊടൈക്കനാൽ? അല്ലെങ്കിൽ വേണ്ട, തന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ ആയുർവേദിക് സെന്റർ നടത്തുന്ന, എന്താ പേര്? അങ്ങോട്ടേക്കാകാം യാത്ര. തനിക്കാകെ ക്ഷീണ, ഒഴിച്ചിലും പിഴിച്ചിലൊക്കെ വേണം ഈ ബോഡി ഒന്ന് നേരിയാക്കി എടുക്ക. അതിനൊക്കെ പറ്റിയ സ്ഥലം തന്നെയുടെ ആയുർവേദശാല തന്നെയാ. ഗെറ്റ് റെഡി. ഓക്കെ. എന്റെ ദൈവമേ, ഇതാരാ? പുതിയ സ്റ്റാഫാ? എന്താ ഈ പെണ്ണ് എന്നെ ചവിട്ടി തിരുമ്മേ മതി. അത് ചവിട്ടി തിരുമ്മലോ, ചവിട്ടി തേക്കാൻ പോണോ? വന്നിരിക്കുന്നു. ആ വാ, യാത്ര ക്ഷണിച്ചല്ലേ, കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്. സെലിൻ അവരെ കണ്ടല്ലോ, അജി എന്റെ അടുത്ത സുഹൃത്താ, അതുപോലെ കാതൻ ചേച്ചിയും. അവർക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ചികിത്സിക്കാൻ വന്നാണോ അവരെ? ഇടയ്ക്കിത് പതിവാ, തനിക്ക് പരിചയമില്ലാത്തത് താൻ പുതിയ ആളായത് കൊണ്ടാ. ഒരാഴ്ച ഇവിടെ കാണും, തിരിച്ചു പോകും. ഇത്തവണ ചേച്ചി കൂടേണ്ടെന്ന് മാത്രം, പ്രത്യേകം ശ്രദ്ധ വേണം കേട്ടല്ലോ. ആ എന്നാ ചെല്ലേ, താഴെ സൂസൻ ഒറ്റയ്ക്കായിരിക്കും. എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് ഈ മുഖം കണ്ടാൽ അറിയാം. നമ്മൾ ഇന്ന് ഇന്നലെ അതിനോ കാണാൻ തുടങ്ങിയത്. പറഞ്ഞ താൻ കളിയാക്കും. താൻ പറയടോ. പറയാം. Thank you.
എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി എല്ലാ വിഷമങ്ങളും ഞാൻ മാറ്റിത്തരാം. നാളെ പോവാം. എന്താ അത്ര ധൃതി? രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? പോരാ, ബിസിനസ്സിൽ ചില പ്രോബ്ലംസ് ഉണ്ട്. എന്നാ പോയിട്ട് തിരിച്ചു വരണം. ഓക്കേ. അജിയും കാടറും ചേച്ചിയും നാളെ രാവിലെ പോകുമെന്ന് പറഞ്ഞു. പേയ്മെന്റ് വാങ്ങണ്ട, നമുക്ക് വേണ്ടപ്പെട്ടവരെ പിണക്കാതിരുന്നാൽ ഭാവിയിൽ ഗുണമുണ്ടാവും. സൂസനോടും പറഞ്ഞേക്കണം, അവളുടെ സ്വഭാവം വെച്ച് ചിലപ്പം വലിയൊരു ബില്ല് കിട്ടാൻ കൊണ്ടുകൊടുക്കും. ആരാണെന്നോ, കിരീടം ചെങ്കോടും ഇല്ലെന്നല്ലേ ഉള്ളൂ, വൻ തോക്കുകളല്ലേ, കോടികളാ അജിയുടെ ബിസിനസ് ടേൺ ഓവർ അറിയോ? പിന്നെ കാതൽ എന്ന് പറഞ്ഞാ കേരളം മുഴുവൻ അറിയും. ഉന്നതങ്ങൾക്ക് അത്ര പിടിപാടാ. സിറ്റിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവരുടെ പേരില്. പിന്നെ ഒരു വലിയ വീടുണ്ട്, പെൺകുട്ടികളെ അവിടെ പേയിങ് ഗസ്റ്റ് ആക്കി താമസിപ്പിക്കാറുണ്ട്. അതിന്റെ മറവില വൃത്തികളൊക്കെ നടക്കുന്നതെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. നേരാണെന്ന് തുണിയാണെന്ന് ആർക്കറിയാം. ഞാനിതൊക്കെ പറയുന്നേ അവരുടെ ചെവിയിലൊന്നും എത്തണ്ട കേട്ടോ. പുറത്തുള്ള ഹോസ്റ്റലൊക്കെ ഫുള്ള. അപ്പോഴാ അറിഞ്ഞത് പെൺകുട്ടികളെ പേയിങ് ഗസ്റ്റ് ആക്കി താമസിപ്പിക്കുന്ന ഈ വീടിനെ പറ്റി. ഈ വീടങ്ങനെ പെൺകുച്ചുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്ന വീടാ. അതറിയാം, അതറിഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്. എങ്കിൽ അകത്തോട്ട് ചെന്ന് കൊച്ചമ്മയെ കണ്ടാട്ടെ. കൊച്ചമ്മ സമ്മതിച്ചാ ഇവിടെ താമസിക്കാം, അല്ലേ പറ്റൂല. കൊച്ചമ്മയെ സമ്മതിപ്പിക്കാൻ എന്തോ ഒരു വഴി. ആ, അതിന് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. മൊത്തത്തിൽ കൊച്ചമ്മ അലർത്ത ആവണം. അല്ലോ, ആ അതായത് ഇഷ്ടപ്പെടണമെന്ന്. നേരെ പോയിട്ട് ഇടത്തോട്ട് പോയാ മതി. കൊച്ചമ്മയ്ക്ക് അലർട്ടായാ മതിയായിരുന്നു. ഇരിക്കൂ, താമസിക്കാൻ സ്ഥലം വേണോ അല്ലേ? യെസ് മാഡം. ഞാനങ്ങനെ പരിചയമില്ലാത്തവരെ എന്തെങ്കിലും ചെയ്യാറില്ല. പ്ലീസ് മാഡം. ഓക്കെ ഓക്കെ. ഇവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അറിയാലോ, അക്കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. അറിയാം മാഡം. എങ്ങനെ അറിയാം? അത് പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരുന്നു മാഡത്തിനെ പറ്റി. ഒറ്റയ്ക്ക് മുറിയൊന്നും കിട്ടില്ല, കൂടെ ആള് കാണും. വിരോധമില്ലല്ലോ? ഇല്ല. എന്നാ പിന്നെ ലഗേജ് ഒക്കെ എടുത്ത് അകത്ത് വെച്ചോളൂ. താങ്ക്സ് മാഡം.
മുതൽ കുറച്ച് ദിവസത്തേക്ക് താൻ എന്നെ കൂടി സഹിക്കേണ്ടി വരും. ഐ മീന. ഹായ്. കുറെ കാലമായി ഊട്ടിയിലായിരുന്നു. ഹയർ സ്റ്റഡീസിന് പറ്റിയത് സിറ്റിയാണെന്ന് തോന്നി വന്നു. ഞാൻ അനിത. ഇവിടെ അടുത്തൊരു കമ്പനിയിൽ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഓ, എത്ര കാലമായി താൻ ഇവിടെ വന്നിട്ട്? ഞാനോ 4-5 മാസമായി വന്നിട്ട്. എന്താ ചോദിക്കാൻ കാരണം? ഓഹോ, അപ്പോ ഒരു 6 മാസത്തിന് മുമ്പ് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കാൻ വഴിയില്ലല്ലേ. 6 മാസം മുമ്പ് നടന്നതോ? അതൊക്കെ എന്തിനാ ഇപ്പൊ അറിയണ? ഏയ്, വെറുതെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ശരി അനിതേ, വിശദമായിട്ടുള്ള പരിചയപ്പെടലൊക്കെ പിന്നീടാവാം. ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. എന്താ കൊച്ചമ്മയ്ക്ക് അലസായി അല്ലേ? പിന്നെ എന്നെ കണ്ടപ്പോഴും മാഡത്തിന് ഇഷ്ടമായി. ഓ, എന്റെ മരണ പ്രാർത്ഥന ആയിരുന്നു. എന്താ ചേട്ടൻ പ്രാർത്ഥിച്ചത്? അത് പിന്നെ കൊച്ചമ്മയ്ക്ക് അലർട്ട് ആകണേന്ന് അങ്ങ് പ്രാർത്ഥിച്ചു. ആഹാരമൊക്കെ ഇവിടുന്ന് തന്നെയാണെന്ന് നേരത്തെ പറയണം. ആദ്യമേ പറഞ്ഞില്ലെങ്കിൽ അലർട്ട് ആകാൻ ബുദ്ധിമുട്ടാ. പറഞ്ഞാ നമുക്കും ബുദ്ധിമുട്ടാ. ഇങ്ങനെയുണ്ടാക്കുന്ന മുഴുവനും കഴിച്ചു തീർക്കണ്ടേ? ദേ കളിക്കല്ലേ, കൊച്ചീപ്പനോട് കളിക്കല്ലേ. പ്രായമില്ലാത്ത കൊച്ചണനൊന്നും നോക്കത്തില്ല. ഇതുകൊണ്ടൊന്ന് തന്നാലുണ്ടല്ലോ, ആദ്യമായി പോവും. പോട്ടെ ചേട്ടാ, ക്ഷമിക്കേ. പുതിയ കൊച്ചു പറഞ്ഞത് കൊണ്ട് മാത്രം ക്ഷമിച്ചിരിക്കണം. എന്താ അത്താഴത്തിന് വേണ്ടത്? ഇപ്പോഴേ പറഞ്ഞാലേ അലർട്ടായി കളിയാവും. എന്തുണ്ടോ പറയുന്നത്? എന്തും. ചിക്കൻ ഫ്രൈഡ് റൈസ് ഇല്ല. മട്ടൻ ചപ്പ് ചപ്പാത്തി ഇല്ല. ചിക്കൻ ഫ്രൈ ഇല്ല. പിന്നെ എന്തുണ്ടോ പറയേ. കഞ്ഞി പയറ്. പിന്നെ എന്ത് ചോദിച്ചാലും തരാന്ന് പറഞ്ഞതോ? കഞ്ഞി വേണേ ചോറാക്കി തരും, ചോറ് വേണേ കഞ്ഞിയാക്കി തരും. പയറ് കറിയായും വെക്കും, തോരനായും വെക്കും, വേണമെങ്കിൽ വരട്ടിയെടുക്കും. ചേട്ടന് ഇഷ്ടമുള്ള ചെയ്യ്. അതങ്ങ് ആദ്യം പറഞ്ഞാ പോരെ, ഞാൻ അലർട്ടാക്കില്ലേ. ഈ വാചകയുള്ള ആള് മനസ്സിലായി. നീ വാ, നമുക്കും പോയി അലർട്ടാവും. ആരാ? മനസ്സിലായില്ല. അജിയല്ലേ? അതെ. ഞാനിവിടെ വിളിച്ചു വരുത്തി എന്തിനാണെന്ന് അറിയോ? ഇല്ല. പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിൽ നവാനീശ ശക്തിയുള്ള ഒരു പ്രതിമ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു. അത് നിങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ടെന്ന്. നിങ്ങൾ എന്റെ വിട്ടിത്തറി പറയുന്നേ? ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ സമ്മതിച്ചു തരില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അത് നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ മാറിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒരിക്കലും കൂടി കാണില്ല. ആ പ്രതിമയുണ്ടാക്കിയത് ഞാനാ. ക്രൂരരായ ഭരണാധികാരി കേണൽ വില്യം ഡിക്രൂസ്. ആ പ്രതിമയിൽ തലയിടിച്ചായിരുന്നു അയാളുടെ അന്ത്യം. നിർമ്മിച്ച എന്നെയും വിധി വെറുതെ വിട്ടില്ല. ദുരന്തങ്ങൾ ഒന്നൊന്നായി വേട്ടയാടി. എന്റെ കുടുംബം തകർന്നു. ഞാൻ തേടി നടക്കുകയായിരുന്നു ആ പ്രതിമ. അത് നിങ്ങളെയും വെറുതെ വിടില്ല. ഇതൊരു മുന്നറിയിപ്പായി കൂട്ടിക്കൊള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രതിമ എന്റെ അടുത്തില്ല. ആയിക്കോട്ടെ, ഞാനിപ്പോ അങ്ങനെ വിശ്വസിക്കാം. പക്ഷെ ഓർത്തോളൂ, നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പിന്തുടർച്ചകൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അല്ല, വന്നു കഴിഞ്ഞു. നിങ്ങൾക്കെന്നെ ആവശ്യമുള്ള സമയം വരും. അന്ന് വീണ്ടും നമ്മൾ തമ്മിൽ കാണും. ഞാൻ പറഞ്ഞത് മറക്കണ്ട. ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്കുള്ള പ്രതിഫലം അധികം വൈകാതെ അത് പ്രതീക്ഷിക്കാം. ഇല്ല, ഞാൻ വരുന്ന ടൈമിൽ ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ വന്നിട്ട് 2 മാസമായുള്ളൂ. അതിനു മുമ്പ് കുറെ കുട്ടികൾ ഇവിടെ താമസിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട്. അവൾ എനിക്ക് കത്തയച്ചിരുന്നു. ഇവിടെ തന്നെയാണ് അവൾ താമസിച്ചിരുന്നത്. കാതറിനെയും കൊച്ചീപ്പനെയും പിന്നെ ആ രാജിയെക്കുറിച്ചും അവൾ എനിക്ക് എഴുതിയിരുന്നു. ഇച്ചന്റെ മരണത്തിന് ശേഷമാണ് അവളെ സെറ്റി വന്നത്. ഇവിടുന്ന് തന്നെ അവളെ കാണാതായതും. അവളെക്കുറിച്ച് എനിക്കറിയണം. അവൾക്ക് എന്ത് സംഭവിച്ചെന്നാ? എങ്കിൽ പിന്നെ മാഡത്തിനോടൊന്നും തിരക്കായിരുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ മാഡത്തിനോട്. വേണ്ട, എന്തിനു ചോദിച്ചോളാം. പിന്നെ ഇവിടെ ഇങ്ങനൊരു ടോക്കൺ ഇടുന്ന കാര്യം മാഡം അറിയണ്ട. മാഡം, എന്താ? ഞാനൊരു വിവരം അറിയാൻ. ചോദിച്ചോളൂ. കുറച്ചുനാൾ മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ താമസിച്ചിരുന്നു, നിലീന. മാഡത്തിന് ഓർമ്മയുണ്ടെന്നറിയില്ല. ഷീസ് മിസ്സിംഗ്.
അതേക്കുറിച്ച് എന്തെങ്കിലും വിവരം മാഡത്തിന് അറിയോ? സോറി, ഇവിടെ ധാരാളം പേര് വന്ന് താമസിക്കാറുണ്ട്. അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഞാൻ ചോദിക്കാറുമില്ല. പക്ഷേ മാഡത്തിനെ കുറിച്ച് അവൾ എന്നോട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ തിരക്കിയത്. അല്ലാതെ ഓർമ്മയില്ലേ? ഇല്ല. ആ പറച്ചിലിനൊരു ശക്തിയില്ലല്ലോ മാഡം. കുട്ടി എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത്? എനിക്കിപ്പോ അങ്ങനെ അറിയില്ല. പിന്നെ ആവശ്യമില്ലാതെ ഓരോരുത്തരും എന്നെ ചോദ്യം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഇനി ഇത് തുടരാനാ ഭാവെങ്കില് ഇവിടെ നിൽക്കണമെന്നില്ല. സോറി മാഡം, ഇനി ഞാനത് ആവർത്തിക്കില്ല. വരട്ടടോ, നീ തുള്ളിയ മുട്ടോളം, പിന്നെയും തുള്ളിയ ചട്ടയില്. അല്ല, താൻ എവിടെ ആയിരുന്നു ഇത്രയും നാള്? ഒന്നും മുങ്ങേണ്ടി വന്നു. ഇപ്പോഴും ഒടുവ് തന്നെ ഏടക്ക് തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. അങ്ങനെ ചുമ്മാ വരാൻ സാധ്യതയില്ലല്ലോ, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. താനൊന്ന് ഡ്രസ് മാറ്, കാര്യം ഞാൻ പറയാം. ഞാനിപ്പോ വരാം. എന്നാലും താനീ സിറ്റിയിൽ വന്നിട്ട് എന്നെ ഒന്ന് അറിയിച്ചില്ലെന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞില്ലേട്ടോ, അങ്ങനെ ഒരു മൈൻഡിലല്ലായിരുന്നു ഞാൻ. മിലിനെ കുറിച്ച് അറിയണം, അവക്ക് എന്താ സംഭവിച്ചെന്ന് അറിയണം, അത് മാത്രമേ ഉള്ളൂ എന്റെ മനസ്സില്. ഞാൻ ഓർക്കുന്നുണ്ട്, താൻ മുമ്പ് പറഞ്ഞിരുന്നു തന്റെ സിസ്റ്റർ ഈ സിറ്റിയിലുണ്ടെന്ന്. അതെ, ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവളെ ഭൂമി തന്നെ ഉണ്ടെന്ന് സംശയം എനിക്ക്. എന്താ ഇത്, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. തന്റെ ചേച്ചിക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഇവിടെ അവള് ആൽമിച്ചായി മരിച്ച ശേഷമാ അവള് വീട്ടിൽ നിന്ന് മാറി കാദറിന്റെ വീട്ടിലെത്തിയത്. അത് മാത്രം എനിക്കറിയോ. കാദറിനെ എനിക്ക് സംശയം, അവരത്ര നല്ല ക്യാരക്ടറല്ല. താൻ താമസിക്കുന്ന വീടിന്റെ മറവിൽ അവരൊരുപാട് വൃത്തികേടുകൾ ചെയ്തു കൂട്ടുന്നുണ്ടെന്നാ എല്ലാവരും പറയുന്നത്. ഉണ്ട്, മിലിനി അതെനിക്ക് എഴുതിയിരുന്നു. അവളെയും ചീത്ത വഴിയിലേക്ക് ക്ഷണിച്ചപ്പോ അവിടുന്ന് മാറാൻ ഞാൻ അവളോട് പറഞ്ഞതാ. പിന്നെ അവക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, അത് കണ്ടുപിടിക്കേണ്ടത്. കാതറിനോട് ചോദിക്കായിരുന്നില്ല തനിക്ക്? ചോദിച്ചു, അവർക്കൊന്നും അറിയില്ലെന്ന്. പക്ഷേ അവരുടെ അമ്മേരത്തെ മുഖം എന്നോട് പറഞ്ഞു അവർക്കെല്ലാം അറിയാമെന്ന്. അവരെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ എല്ലാ കഥകളും. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. മേ കമിൻ സർ? യെസ്. ഞാൻ ഊട്ടിയിൽ നിന്ന് വരികയാ. കൊറേ നാൾ മുമ്പ് എന്റെ ഒരു സിസ്റ്റർ ഈ സിറ്റിയിൽ ഉണ്ടായിരുന്നു. ഉദ്ദേശം ഒരു ആറു മാസം മുമ്പ്. ഹെർ നെയിം മിലിന. നൗ ഷീസ് മിസ്സിംഗ്. ആറു മാസങ്ങൾക്ക് മുമ്പ്? നോ മാഡം, അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഞാനപ്പോ ചാർജ് ഉണ്ടായിരുന്ന സമയമാ. ഡോണ്ട് വെറി മാഡം, ഒരു പെറ്റീഷൻ എഴുതി തന്നുള്ളൂ, ഞാൻ വേണ്ടത് ചെയ്യാം. No, sir. Thanks. ഒരു ഒന്നര ഇഞ്ച് നീളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കയറി പിടിക്കാമായിരുന്നു. ദൈവമേ, ഇനിതാ ഞാനിട്ട് തരാം. താങ്ക്സ്. എനിക്ക് ഒരു കാര്യം അറിയണമായിരുന്നു. കാര്യോ? അതിനുവേണ്ടി ചേട്ടനെ കാണാനും ഞാൻ വന്നേ. എനിക്ക് ചേട്ടന്റെ അടുത്തുനിന്ന് ഒരു വിവരം അറിയാനുണ്ട്. എനിക്ക് അറിയാമെന്നാണേ പറയാം. ഈ ഫോട്ടോ കണ്ടോ, ഇവിടെ അറിയോ? ഇവർ താമസിച്ചോണ്ടിരിക്കുമ്പോ ഇവക്ക് എന്താ പറ്റിയേ? സത്യം പറയാ. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും പറയില്ല, എന്നോടൊന്നും ചോദിക്കരുത്.
എവളെന്നെ അലർട്ടാക്കുമെന്നാ തോന്നണ ദൈവമേ. എന്തോ എനിക്ക് വല്ലാത്തൊരു പേടി. എന്താ എന്ത് പറ്റി കാര്യം പറ? നീ പോയി പാത്രമൊക്കെ കഴുകി വെക്ക്, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം. എനിക്കൊന്നും അറിയില്ല, വെറുതെ വിടണം. ഞാൻ ആരാന്ന് ചേട്ടൻ അറിയോ? മനസ്സിലായി, സി ഐ ഡി അല്ലേ നിലീന കുഞ്ഞിന്റെ കൊലയാളികളെ പിടിക്കാൻ വേഷം മാറി വന്ന സി ഐ ഡി. കൊലയാളികളോ? അപ്പോ സത്യം പറ, അവക്ക് എന്താ സംഭവിച്ചത്? എന്താ നടന്നതെന്ന് എനിക്കേ അറിയില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നേ അറിയൂ. പിന്നെ ആ കുഞ്ഞിന്റെ ഒരു ബാഗ് ഇവിടെ ഇരിപ്പുണ്ട്, അത് എവിടെയെങ്കിലും ഞാൻ എടുത്തു തരാം. ഓർമ്മ ദിവസം എന്നെയും നീനെയും ഈ ലോകത്ത് തനിച്ചാക്കി ഇച്ഛായും പോയിട്ട് ഇന്ന് ഒരു വർഷം തികയുന്നു. പള്ളിയിൽ പോയി മടങ്ങിയെത്തിയ എന്നോട് കാതറിൻ വീണ്ടും മോശമായി ഓരോന്ന് പറഞ്ഞു. കരയാനല്ലാതെ എനിക്ക് മറ്റെന്താ കഴിയ? അപ്പോഴാണ് അജി വന്നത്. അൽബിച്ചായും പോയിട്ട് കാലം കുറേയായി. ഞാനിവിടെ തനിച്ചായി. ഈ സിറ്റിയില് സഹായിക്കാൻ ആരുമില്ല. ഉപദ്രവിക്കാൻ ഒരുപാട് പേരും, ആ പീതാംബരനും ജെയിംസും പിന്നെ കാതറി എന്ന് പറയുന്ന വാർഡനും. വിഷമിക്കരുത്, ഞങ്ങളൊക്കെ അല്ലേ സഹായിക്കാൻ. ആൽബിയുടെ പെങ്ങള് എനിക്ക് അന്യമൊന്നുമല്ലോ. എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കാൻ മടിക്കരുത്, എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോളൂ. ഞാൻ വരട്ടെ. തൊട്ടാ നിനക്ക് പൊള്ളും അല്ലേ? ആൽബിയുടെ കൂട്ടുകാരൊന്നും വീട്ടിൽ നിന്ന് മാറാറില്ലെന്ന് കേട്ടല്ലോ. അനാവശ്യം പറയരുത്. ഞാൻ പറയരുത്, നിനക്കൊക്കെ പ്രവർത്തിക്കാം അല്ലേ? പീതാംബരൻ കാതറിന്റെ ഏറ്റവും അടുത്തയാൾ, അവനാണ് എല്ലാം പറഞ്ഞുണ്ടാക്കിയത്. പക്ഷെ പതുക്കെ പതുക്കെ എന്റെ മനസ്സ് അജിയിലേക്ക് ചായുകയാണോ? പുഴയോരത്ത് ഒരുപാട് പൂക്കളും പൂമ്പാറ്റകളും ഉള്ള സുന്ദരമായ സ്ഥലം. അവിടെ ഒരു കൊച്ചു വീട്, അതിൽ ഞാനും അജിയും പിന്നെ ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുട്ടികളും. പെണ്ണിന്ന് വല്ലാതെ റൊമാൻറ്റിക് ആണല്ലോ. എന്തു പറ്റി? അതെ, ഞാൻ കുറച്ച് റൊമാൻറ്റിക്കാ സ്വപ്നേ.
എന്നെ ഇത്രയും കാലം ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തിയതിന് നീ ദൈവത്തിനോട് ഒരുപാട് ഒരുപാട് പരാതി പറഞ്ഞിരുന്നു. നിനക്കറിയോ സ്വപ്നെ, നീ വിഷമിക്കാതിരുന്ന നാളുകളെയില്ല. പക്ഷെ ഇപ്പോ ഇപ്പൊ അജിയെ കണ്ടതിന് ശേഷം യെസ്, ഐ എം റൊമാൻറ്റിക്. നീ അജിയെ കാണാറുണ്ടോ? എന്താ നിങ്ങളുടെ പ്ലാന്? അജി എന്നെ വന്ന് വിളിക്കും. ആരൊക്കെ എതിരെ നിന്നാലും നീ ഇറങ്ങി പോകും. നമ്മൾ ഒരുമിച്ച് ജീവിക്കും സന്തോഷമായി. കൈതരിന് ഇതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ എന്ത് ചെയ്യാ? പോട്ടെ, ഇപ്പൊ അജി എന്നെ കാതെന്ന് വിഷമിക്കുന്നുണ്ടാവും. എവിടെ നിന്റെ കൂട്ടുകാരി? അവൾ അജിത്തിനെ കാണാൻ പോയി. ലീവ് പറ്റിയ? അവളൊരു ഡ്രീം വേൾഡിലാ, ഒരിക്കലും നടക്കാത്ത ഡ്രീംസ്. അജി എനിക്ക് ശരിക്കും അറിയാം, ശരിക്കും ഫ്രോഡാവൻ. അവൻ അവളെ ചതിക്കും, പിന്നെ കാതറിന്റെ ട്രാപ്പിലും ആക്കും. പാവം അജി വല്ലാണ്ട് വിശ്വസിച്ചിരിക്കും അവള്. അവരെല്ലാവരും ശ്രമിക്കുന്നത് അജിയും എന്നെയും തമ്മിൽ അകറ്റാനാ. പെയിൻഗസ്റ്റ് എന്ന പേരിൽ താമസിച്ച് അവരിവിടെ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾക്കും നീ സാക്ഷിയല്ലേ? ജീവിതത്തിൽ ഞാൻ തന്നെ ശപിക്കുന്ന ദിവസം, ഞാൻ പോലും അറിയാതെ ഞാൻ അജിക്ക് കീഴടങ്ങി. പക്ഷെ അത് കഴിഞ്ഞ് പറഞ്ഞില്ലേ അവളെ വളയ്ക്കാൻ പ്രേമം തന്നെയാണ് പറ്റിയതെന്ന്? ആദ്യ സമാഗമത്തിന്റെ ആലസ്യത്തിൽ മയങ്ങിക്കിടക്കാവും പെണ്ണ്, പ്രേമവും ചുറ്റിക്കളി ഒക്കെ നമ്മുടെ ഒരു നമ്പറാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ടൈമല്ലത്. നിങ്ങൾ ധൈര്യം തളപ്പിക്കില്ലേ? എന്നിട്ട് അവളെ വിളിച്ച് പുറത്തേക്കിട്. എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് ആ വിശുദ്ധ കന്യകയോട്. എന്നറിഞ്ഞപ്പോ ആത്മഹത്യ ചെയ്തല്ലോന്ന് ആദ്യം എനിക്ക് തോന്നിയത്, പിന്നെ അതൊരു പരിഹാരമാകുമെന്ന് എനിക്ക് മനസ്സിലായി. അവന്മാർക്കൊക്കെ നീ എന്തിനെ സമ്മതിച്ചു കൊടുത്തത്? നിനക്ക് എതിർക്കമായിരുന്നില്ലേ? ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നു നീ പറയാ? എനിക്കിനി ആരുണ്ട്? അജിയെ പറ്റി അവരൊക്കെ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? എന്റെ ജീവിതം തകർത്താൽ ദുഷ്ടന്മാരെ ഞാൻ വെറുതെ വിടില്ല. പ്രതികാരം ചെയ്യുന്നുണ്ട് അവരോട്, വീടില്ല അവരെങ്കിൽ. എന്റെ ജീവിത ലക്ഷ്യം തന്നെ കാണിച്ചു കൊടുക്കാൻ ഞാൻ ആയിരുന്നു. അവളിപ്പോ ആകെ തകർന്നിരിക്കുക, അവളുടെ മുഖം കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. ഞാൻ അന്നേ പറഞ്ഞല്ലേ അവൻ അവളെ പറ്റിക്കുമെന്ന്. നിലീനെ നമുക്കൊന്ന് പോയി കാണണം. നാളെ അവർ അജിയോട് സംസാരിക്കുകയാണെന്ന് സ്വപ്ന പറഞ്ഞു. പക്ഷേ എനിക്കിന്ന് സംസാരിക്കാനല്ല, പ്രവർത്തിക്കാനാണുള്ളത്.
സിറ്റിയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിലൊന്നിലെ സമർത്ഥനായ ബിസിനസ് എക്സിക്യൂട്ടീവ്. യു എസ് എയിൽ നിന്നും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ റാങ്കോടെ മാസ്റ്റർ ബിരുദം നേടിയ ഏക മലയാളി, അവിവാഹിതൻ. പക്ഷേ ഏതൊരു പെൺകുട്ടിയെയും ക്ഷണനേരത്തിനുള്ളിൽ തനിക്ക് അഡിക്റ്റാക്കാൻ കഴിയുന്ന മാസ്മര ശക്തി സ്വന്തമാക്കിയവൻ. മനസ്സിലായില്ലല്ലേ? പറയാം. പക്ഷേ ഇപ്പോഴല്ല, പിന്നീടൊരിക്കൽ. ഇപ്പോഴൊന്നും മാത്രം അറിയാം. നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയാം. ഐ ലൈക്ക് ഇറ്റ് ആൻഡ് ഐ ലൈക്ക് യു. ബൈ. പുതിയൊരു കൂടെ വേണമെന്ന് സാരം. പക്ഷേ ഊരും പേരും പറഞ്ഞില്ലാന്ന് പറയുമ്പോ ഒരു ഡൗട്ട്. നിനക്ക് ചായ വേണം ചോദിക്കുന്നില്ല. വേണ്ട, പിരിയും. പിന്നെ ജെയിംസിനെ പോലീസ് പിടിച്ചിട്ട് കുറെ നാളായില്ലേ? അയാളെ പുറത്തിറക്കാൻ എന്താ ഒന്ന് ചെയ്യാത്തത്? എനിക്കറിയാം, കേസിൽ പ്രതിയാവുമെന്ന് പേടിച്ചിട്ടല്ലേ. അതൊന്നും പ്രശ്നമല്ല. ആ കാതറിനോട് പറഞ്ഞാ മതി, പുഷ്പം പോലെ അവിടെ പുറത്തിറക്കും. സിയുടെ അടുത്താണല്ലേ അവര്. നോക്കാം. നോക്കാനൊന്നുമില്ല, അവരോടൊന്ന് പറഞ്ഞാ മതി, അത് ഉറപ്പായിട്ടും ചെയ്യും. ഞാൻ വരട്ടെ, പോയിട്ട് ഒരുപാട് പണിയുണ്ട്. ഏതൊക്കെ പുതിയ പെണ്ണുവന്ന് വേണമെന്ന്. ഈ ശാപങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി തീർന്നു തന്നെ സംശയം. ഹലോ. ദേ, ഞാൻ വാക്ക് പാലിച്ചു, അവനെ തുറന്നു വിട്ടിട്ടുണ്ട്. പിന്നെ എന്റെ കാര്യം? സാറിന്റെ കാര്യം ഞാൻ മറക്കോ, സാറിങ് വന്നാ മതി. ഓക്കെ, അപ്പൊ രാത്രി കാണാം. ഓക്കെ. ജെയിംസ് അല്ലേ? അതെ. ഞാനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി കാത്തു നിൽക്കുക. എന്നെയോ? എന്താ, ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലെന്ന് ചോദിച്ചാ ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായി ഒരുപാട് ഒരുപാട്. അല്ല, ഇയാളെ കണ്ട ആർക്കും ഇഷ്ടപ്പെടാത്തേ? ഒന്ന് കാണണമെന്നേ കരുതിയല്ലോ. കണ്ടു, വരട്ടെ. അല്ല, അത് ഹലോ. ഹലോ, അജിയല്ലേ? എന്നെ മനസ്സിലായോ? ഇന്നലെ വന്ന് കണ്ടിട്ട് പേര് പോലും പറയാതെ പോയ. മനസ്സിലായി. സത്യത്തിൽ ഞാനിക്കോളിന് വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നി. സ്വപ്നം പോലെ കരുതിയാ മതി, പിന്നെ ഒന്ന് കാണണമല്ലോ. എന്താ വഴി? അറ്റ് എനി ടൈം ഐ ആം റെഡി. താൻ ഒരു സ്ഥലം ഫിക്സ് ചെയ്തോളൂ. ഓക്കെ. മറ്റെങ്ങും വെച്ച് വേണ്ട, അജിയുടെ വീട്ടിൽ തന്നെ മതി. ഇരുന്ന് ഒരു ആറരയ്ക്ക് ഞാനിവിടെ എത്താം. ഓക്കെ. നമ്മുടെ റിലേഷന്റെ തുടക്കം ചൂടായി തന്നെ ആയിക്കോട്ടെ. ഇവിടെ താമസിക്കുന്ന നീന എന്നൊരു കുട്ടി, അവളെ ഒന്ന് കാണണം. നീനയാ? സി ഐ ഡി അല്ലേ? സി ഐ ഡിയോ? ആ മനുഷ്യ, സി ഐ ഡി, സി ഐ ഡി, സി ഐ ഡി. നീന ഫ്രം സി ബി ഐ. ആ ലേഡി സി ഐ അന്വേഷിക്കുന്ന നലീനയുടെ കാതകനെ പിടിക്കാമെന്നല്ലേ നിങ്ങള്? പോലീസ് ഒട്ടനെല്ലാം അറിയാം. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം. അതിനെന്തപ്പോ ചെയ്യാ? അതിന് കൊച്ചമ്മയുടെ അനുവാദം വാങ്ങണം. കൊച്ചമ്മ സമ്മതിച്ചാ കാണാം, ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ല. തന്റെ കൊച്ചമ്മ എവിടെയാ ഉള്ളത്? ഇവിടെ നിന്ന് വലത്തോട്ട് ചെന്ന് തിരിഞ്ഞ് ഇടത്തോട്ട് പോയാല് അവിടെ ഒരു കോവടിപ്പടി കാണാം. അവിടെ നിന്ന് അങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞ അവിടെ കൊച്ചമ്മ ഉണ്ടാവും. ആകെ സി ഐ ഡിക്കാരുടെ ബഹളമായല്ലോ ദൈവമേ. നീ ഇപ്പൊ എന്നാ ചെയ്യുന്നേ? ശവന്മാർക്കെല്ലാം കൂടി ചാപ്പാടും വയ്ക്കേണ്ടി വരുമോ എന്തോ.
അറിയാതെ വായിന്ന് വല്ലതും വീണാ തീർന്നില്ലേ അല്ല. പിന്നെ ഒന്നും നോക്കണ്ട. ആരാ, എന്ത് വേണം? നീന എന്നൊരു കുട്ടി ഇവിടെ താമസിക്കുന്ന. നീ ഇന്നലെ രാത്രി പുറത്തു പോയതാണല്ലോ, വന്നിട്ടില്ല. വന്നിട്ടില്ലെന്നോ? അതെന്താ? അതെനിക്കിതിലറിയാം, നല്ല ബിസിനസ്സും വേണമായിരിക്കും. അനാവശ്യം പറയരുത്. ഓഹോ, എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ പേര് കുറയ്ക്കുന്നോ? എങ്ങനെ പുറത്ത് മര്യാദയ്ക്ക് ഇറങ്ങുന്നോ? അത് ഞാൻ ഇറക്കണോ? വേണ്ട, ഞാൻ പോവാ, പക്ഷെ തിരിച്ചു വരും. ഒറ്റയ്ക്കല്ല, പോലീസുമായിട്ട്. അവര് ചോദിക്കുന്നത് നീനെ കുറിച്ചായിരിക്കില്ല, നിങ്ങൾ കൊന്ന അവളുടെ ചേച്ചി നിലീനെ കുറിച്ചായിരിക്കും. ഓർത്തോ. അത് ശരി. എന്നാലും എന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണിനെ ഞാൻ അറിയാതെ താൻ വളയ്ക്കാൻ ശ്രമിച്ച ആ ചെങ്കുറ്റി ഉണ്ടല്ലോ, സമ്മതിക്കണം. ഞാൻ അറിഞ്ഞിരുന്നില്ല ആ പെൺകുട്ടി തന്റെ അടുത്താ താമസിക്കുന്നെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ അടുത്തും ഒരു ദിവസം ആ കുട്ടി ചോദിച്ചിരുന്നു ആ നിലയിനെ പറ്റി. ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? തക്കന്ന് ഉറപ്പാണല്ലോ? അതെ, 100% ഉറപ്പാ. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. എവിടുന്ന് ഒരു തീകോളം വന്ന് എന്നെ കൊല്ലാൻ നോക്കി. എനിക്കൊന്നും സംഭവിച്ചില്ലേ? ഇല്ല, ഞാൻ കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. പിന്നെ ഒരാളെയും കൂട്ടി വന്ന് ഞാൻ ഡെഡ് ബോഡി രഹസ്യമായി മറവ് ചെയ്യുകയായിരുന്നു. ഈ ചേട്ടൻ ഇത് എവിടെ പോയി? ആ ചേട്ടൻ അറിഞ്ഞോ ഇവിടെ താമസിച്ചാൽ ഇനെ കാണാനില്ലെന്ന്? ഇന്നലെ വൈകുന്നേരം ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് പോയതാ. ഇതുവരെ യാതൊരു വിവരവുമില്ല. എങ്കിലും അവൾ അന്വേഷണം പൂർത്തിയാക്കി വയലിൽ CBIക്ക് സബ്മിറ്റ് ചെയ്ത് കാണും. അന്വേഷണോ? ചേട്ടൻ എന്താ? ചേട്ടാ, ചേട്ടൻ എന്ത് പറ്റി? കൊച്ചിപ്പന്റെ ഊഹങ്ങളൊന്നും സാധാരണ തെറ്റാറില്ല. ഇതും അങ്ങനെ തന്നെ. എടാ, നീയൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ നെലീന എന്നൊരു പെണ്ണ് താമസിച്ചിരുന്നു. അവളെ ഒരു സുപ്രഭാതത്തിൽ കാണാതായി. ആ കേസ് അന്വേഷിക്കാൻ വന്ന ലേഡി CID ആടാ നീന. CID നീന ഫ്രം CBI. ചേട്ടനോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? വേറെയാളാ പറഞ്ഞത്. അവൾ എന്നെ ചോദ്യം ചെയ്തിരുന്നു. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറയുകയും ചെയ്തു. എന്നാലേ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. അവളെ, അവൾ ഇന്നലെ നമ്മുടെ അജിസാറിനെ കാണാൻ ചെന്നിരുന്നു. അവർ വെച്ചൊരു കയ്യബദ്ധം പറ്റി. അവൾ തട്ടിപ്പോയി. നിന്നോട് കാര്യം പറഞ്ഞു. അജിസാർ കൊച്ചമ്മയോട് പറയുന്നത് ഞാൻ ഒളിച്ചെന്ന് കേട്ടതാ. തന്നെയല്ല, അവൾ പ്രയോഗമായി മാറി അജിസാറിനെ കൊല്ലാനും നോക്കി. ചേട്ടന് ഇതാരോടും പറയരുത്. എന്നാ ഞാൻ ഇവിടെ ചെല്ലട്ടെ. അവൾ ഇങ്ങോട്ട് വരൂ. ഒരു അസുഖം വരാത്ത ബോഡി ആയിരുന്നല്ലോ. ഇന്നലെ രാത്രി എന്നോട് ലേശം ചുണ്ണാമ്പെടുക്കാൻ കാണുമോ എന്ന് ചോദിച്ച് ഞാൻ കൊടുത്തില്ല. അപ്പൊ ഒരു ചുവന്ന ലൈറ്റ് തലയ്ക്കകത്തൂടെ പോയി, അതോടെ വീണ്. പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. നല്ല കഥ. ഏത് പ്രേതനെ ചേട്ടൻ കണ്ടത്? മീനയുടെ പ്രേതത്തിന്. മീനയുടെ പ്രേതോ? മീനക്കെന്ത് പറ്റി? ഈ ചേട്ടന്റെ ഒരു കാര്യം പനി മൂത്ത് ചുമ്മാ പിച്ചും പേയും പറയുവാ. അല്ലടാ, ഞാൻ കണ്ടോ മീനയുടെ പ്രേതം അവളെ കൊന്നവരെ അവള് വെറുതെ വിടുകയല്ല. മീനെ കൊന്നു തടാ ഊഹിപ്പിക്കൂ, ചേട്ടൻ വെറുതെ. സത്യം പറ വിജയ, മീനക്ക് എന്ത് പറ്റിയെന്ന്? ഒന്നും പറ്റിയില്ലെന്നേ. പറ്റിയില്ലെന്ന്? കൊന്നില്ലേ അവളെ? നെലീനയെ കൊന്ന പോലെ ആ പാവം പെണ്ണിനെ കൊന്നില്ലേ എല്ലാരും കൂടി? എന്റെ ഇവിടെ ഒരു പഞ്ചായത്ത്.
അത് പിന്നെ കൊച്ചിപ്പഞ്ചേട്ടൻ ഒരു പനി, ഞങ്ങളിങ്ങനെ. അല്ല, നിനക്കിന്ന് കോളേജിൽ പോണ്ടേ? പോണം മാഡം, എന്നെ പോകും നോക്ക്. ശരി. പെണ്ണെങ്ങനെ രാത്രി വരുമോ? നോക്കാം. വീട്ടിൽ പോരാ, വീട്ടിരിക്കണം. പീതാംബരം ഞാൻ അറിഞ്ഞു. എനിക്ക് ഉറപ്പാ അതൊരു ആക്സിഡന്റ് അല്ല, മർഡറാ. എനിക്കും അങ്ങനെ തോന്നുന്നത്. പീതാംബരനെ നമുക്ക് വർഷങ്ങളായി അറിഞ്ഞൂടെ. ഡ്രൈവിംഗിലൊരു പിഴവ് വരാൻ യാതൊരു സാധ്യതയില്ല അയാൾക്ക്. പിന്നെ എങ്ങനെ? അവളുടെ പ്രേതം കൊന്നതായിരിക്കും, എനിക്ക് ഉറപ്പാ. നീ എന്തൊക്കെ ഈ പറയണത്? എടാ, അവൾ മരിച്ചു കഴിഞ്ഞടാ. നീ വിളിച്ചുകൊണ്ട് ചെന്ന ആള് അവളുടെ ബോഡി മറവ് ചെയ്തു എന്നല്ലേ നീ പറഞ്ഞത്? അതിന്റെ അർത്ഥം അവൾ മരിച്ചു തന്നെ, സംശയമില്ല. എന്ന് വെച്ച് നീ വിചാരിക്കുന്ന പോലെ പ്രേതമായിട്ട് ഉയർത്തി എഴുന്നേറ്റ് വരുമൊന്നുമില്ല. പീതാംബരനെ കൊന്നത് ചിലപ്പോ വേറെ ആരെങ്കിലും ആയിരിക്കും, പക്ഷെ അതൊരു മർഡർ മാത്രമാണ്, അല്ലാതെ അമാനുഷിക ശക്തിയുടെ വിളയാത്തൊന്നുമല്ല. നീ വേണ്ടാത്തൊക്കെ ആലോചിച്ച് തലപുണ്ടാക്കാതെ ഒന്ന് ഉഷാറാവ്. നിങ്ങൾ ഈ പറയുന്ന കുട്ടിയെ കാണാതായിട്ട് എത്ര ദിവസമായി? ഒരാഴ്ചയായി സർ. ഈ പരാതി പറഞ്ഞ പ്രതികളെ സംശയിക്കാൻ പ്രത്യേകിച്ച് കാരണമല്ലതുണ്ടോ? അവരെല്ലാം അവളെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നു. അവളുടെ മരിച്ചുപോയ സഹോദരിയുടെ തിരോധാനത്തിന് പിന്നിലും ഈ പറഞ്ഞിരിക്കുന്ന പ്രതികളാണുള്ളത്. ഞാനാണ് പ്രതികൾ തീരുമാനിക്കുന്നത്. ഞാൻ ഈ കാക്കിട്ടിരിക്കുന്നതേ ചേരക്കാനല്ല. പരാതി തന്നാ മതി, പ്രതികൾ ആരാന്ന് ഞാൻ തീരുമാനിച്ചോളാം. സർ, ഇത് ഭയങ്കര കഷ്ടമാണ്. അവരെ ചോദ്യം ചെയ്താൽ എല്ലാം പുറത്തു വിടരാൻ സാധിക്കും. മോനെ ടോമി, മരിച്ചുപോയ പെങ്കോച്ചിന് ഈ ഏരിയയിലെ ആകെപ്പാടെ കണക്ഷനുള്ളത് നീയുമായിട്ട് മാത്രമാ. നീ അറിയാതെ ആ പെൺകുട്ടിയെ കാണാതാകത്തില്ലെന്ന് ഞാൻ പറഞ്ഞാലോ? വെറുതെ വാതം അടിക്കാതെ കടമിട്ടോ ഓടാ. ഹലോ, ഞാനാ വില്യംസ്. ഒരു ചെറുക്കൻ പരാതിയായിട്ട് വന്നിരുന്നു, വിരട്ടി വിട്ടിട്ടുണ്ട്. ചെലവ് കൂടുവേ. ചെലവിന്റെ കാര്യത്തിൽ സാർ പേടിക്കുകയും വേണ്ട, നേരെ ഇനി പോന്നാ മതി. കിളിപോരിക തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സാർ ടൈം പറഞ്ഞാ മതി. ആ, അപ്പൊ രാത്രി 9 മണിക്ക് ഞാൻ എത്താം. ഓക്കെ ഓക്കെ, ഷാപ്പ് 9 o'clock. ബൈ. എന്റെ ഫ്രണ്ട് ദിലീപുമായിട്ട് അവളെ അടുപ്പത്തില്ല. ആ വഴിക്ക് ഞാൻ ശ്രമിച്ചു. ഹലോ, വണ്ടി എടുത്ത് മാറ്റൂ. കാണുന്നില്ല.
കഴിഞ്ഞില്ലേ? വില്ലി സാർ ഇപ്പൊ ഇങ്ങെത്തും. എനിക്ക് വയ്യെന്ന് ഞാൻ പറഞ്ഞാണല്ലോ മേഡം. വയ്യെന്നോ? വേറെ എടുക്കാതെ പെണ്ണെ, പറയുന്നതനുസരിക്കുമ്പോ നിനക്ക് നല്ലത്. കാതരൻ പെണ്ണിന് മഹാപ്രശക. മാഡം എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൊണ്ട് വയ്യ 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 കൊള്ളാം. മുമ്പ് ഇതുപോലെ ഇവിടെ ഒരു പെണ്ണുണ്ടായിരുന്നു, മിലീന. അനുസരണ തീരെയില്ലാത്ത അവൾക്ക് എന്താ പറ്റിയെന്നറിയോ നിനക്ക്? ഇത് നോക്ക്, ഇത് നിന്റെ കുറെ ഫോട്ടോസാ, മഹാവൃത്തികെട്ട ഫോട്ടോസ്. ഇത് മാത്രമല്ല, ഇതിന്റെ വീഡിയോ കോപ്പി എന്റെ കയ്യിലുണ്ട്. സമയം കിട്ടുമ്പോ എന്റെ മുറിയിലേക്ക് വാ, കാണിച്ചു തരാം. അതുകൊണ്ട് മര്യാദയ്ക്ക് പറയുന്നത് അനുസരിക്കുക, അല്ലെങ്കിൽ ഈ ഫോട്ടോയും മറ്റും നാളെ കാലത്ത് എന്റെ വീട്ടിൽ കാണാം. പിന്നെ ജീവിതത്തിന് ഒരു സുഖം കാണത്തില്ല. അപ്പോ മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? വില്ലിസാറിന്റെ അടുത്ത് ഇതുപോലെ തിരിച്ചങ്ങോട്ട് ചെന്നാൽ മതി. സാറിന് ഇഷ്ടമാണ് എന്നെ. പിന്നെ നീ ആരാ? രാജകുമാരി അല്ലേ? രാജകുമാരി. ഹലോ, എന്താ വില്ലിസാർ? വില്യം സാറിനെ ആരോ കൊന്നു അല്ലേ മാഡം? കൊന്നത് വേറെ ആരുമല്ല, ഞാൻ തന്നെ. പറഞ്ഞു തന്നെയാണോ സത്യം എന്നാ എനിക്കിപ്പോ സംശയം. കാതറീനയും അവരുടെ വലം കൈയായിരുന്ന എസ്ഐയും ഒരേ ദിവസം കൊല്ലപ്പെടുക എന്ന് വെച്ചാൽ നമ്മൾ കാണാത്ത സത്യങ്ങളുണ്ടോ ഈ ഭൂമിയിൽ? പ്രേതവും പിശാചൊക്കെ. ഞാനും ജെയിംസും അനുബാക്കി പ്രതിമയെ പറ്റി ആ വൃത്തം പറഞ്ഞു നോക്കിയെന്ന് സത്യമായി.
അതേ മക്കളെ. അനുഭവങ്ങളാണ് മനുഷ്യരെ വിശ്വാസികളാക്കുന്നത്. ഇനിയെങ്കിലും ആ പ്രതിമ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാമല്ലോ. അതൊന്ന് എടുത്തു തരൂ. പേടിക്കണ്ട, ആ പ്രതിമയിൽ ഇപ്പോ മാനുഷിക ശക്തികളൊന്നുമില്ല. ആ ശക്തി ഇപ്പോ ആ പെൺകുട്ടിയിലാണ്. പ്രതികാരം കഴിഞ്ഞാൽ അത് മനുഷ്യരാശിക്ക് നേരെ തിരിയും. ദുരന്തങ്ങൾ തുടർക്കഥകളാകും. ഭൂമിയെ അത് നരകമാക്കും. അതിനെ തളയ്ക്കാൻ വഴിയൊന്നുമില്ലേ? പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല. ആ ശക്തിക്കുള്ള പരിഹാരം ഞാനാണ്. കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്നതും അതിനുവേണ്ടിയാണ്. അജിയെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാൻ ഞാനാവുന്നത് ചെയ്യാൻ ഞാൻ. ഞാനിന്റെ കർമ്മങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനിടയിൽ എന്ത് സംഭവിച്ചാലും ശ്രദ്ധിക്കരുത്. ഈ കുരിശു വെച്ചോളം. ഞങ്ങളുടെ കാര്യ കഷ്ടത്തിലായത് എന്തൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ പോയി കിടന്നു. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങളിവിടെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ സാന്നിധ്യം അവളുടെ ശക്തി വർദ്ധിപ്പിക്കാനിടയാക്കും. അതുണ്ടാവരുത്. അതുകൊണ്ട് സമാധാനമായി പോയി കിടന്നോളൂ. എല്ലാം കർത്താവെങ്കിൽ അർപ്പിച്ച് ഒന്നും പറയണ്ട. ഞാനൊരു കാര്യത്തിന് പോയതാ, പക്ഷെ അത് ശരിയായില്ല. നീ എനിക്ക് നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം. എനിക്ക് വേണ്ട, അതൊന്നും പറഞ്ഞാ പറ്റില്ല. എന്റെ ഒരു സന്തോഷത്തിനാ കഴിച്ചേ പറ്റൂ. നീ ആ കുറിച്ചെടുത്ത് കളഞ്ഞിട്ട് ഒരു ഗ്ലാസ് മുല്ലെടുത്തു വാ. അജി, അവനാണ് കരയുന്നത്. അറിയാം, അത് അയാളുടെ വിധിയാണ്. സ്വയം വരുത്തി വെച്ച വിധി.
എല്ലാം കഴിഞ്ഞു, എല്ലാം ശാന്തമായി. നിങ്ങളുടെ സുഹൃത്തെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അവളുടെ ശ്രദ്ധ അകറ്റി നിർത്തിയാൽ മാത്രമേ, അവനിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ മാത്രമേ എനിക്കെന്റെ കർമ്മങ്ങൾ മുഴുവനാക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ ഇവിടെ നിന്ന് നിർബന്ധിച്ച് മാറ്റി നിർത്തിയത്. അതുകൊണ്ടാണ് എന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചത്.